കൃഷ്ണകുമാർ ഫുഡ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ലൈക്സും കമന്റ്സും ഒക്കെ ആവാട്ടോ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിണ്ണത്തപ്പം റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ ഈ കിണ്ണത്തപ്പം ഞാൻ ശർക്കര ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം, അതിലൊരു തെറ്റുമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ബേക്കറികളിൽ നിന്നൊക്കെ വരുന്ന കിണ്ണത്തപ്പം പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് വരുന്നത്. അപ്പൊ ശർക്കര ചേർത്ത കിണ്ണത്തപ്പൊക്കെ ഭയങ്കര റയറാണ് കാണാൻ അല്ലേ. കുറച്ചും കൂടി പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ അമ്മമാരും വല്യമ്മമാരും മുത്തശ്ശിമാരും അങ്ങനെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന കിണ്ണത്തപ്പം എന്ന് പറയുന്നത് ശർക്കര ചേർത്തിട്ടായിരിക്കും മിക്കവാറും കഴിക്കാറ് അല്ലേ. അപ്പൊ നമുക്ക് ഈ കിണ്ണത്തപ്പം ശർക്കര ചേർത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിട്ട മീൻ ഫ്രൈ, ഒരു സ്പെഷ്യൽ മീൻ ഫ്രൈ, ആ റെസിപ്പി കാണാത്തവർ കാണണം, എളുപ്പത്തിൽ പോയി ആ വീഡിയോ കാണണം, സപ്പോർട്ടും ചെയ്യണം. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. കിണ്ണത്തപ്പം തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഒരു കപ്പ് പച്ചരി കുതിർത്ത് വെച്ചതാണ് ഞാനിത്. ഒരു രണ്ടോ മൂന്നോ മണിക്കൂറോളം കുതിർത്തിയാൽ മതിയാവും. അതേപോലെ തന്നെ ഒരു ഒന്നര കപ്പ് തേങ്ങാപ്പാല്, കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ നമുക്കിവിടെ ആവശ്യം. ഒരു മൂന്ന് കപ്പ് തേങ്ങ ചെരുകിയത് ഈ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് എനിക്ക് ആവശ്യമായിട്ട് വന്നു. ഒരു ഒന്നര കപ്പ് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് കുറേശ്ശെ പിഴിഞ്ഞെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ശർക്കര വന്നിട്ട് ഒരു ഒന്നര അച്ച് മതിയാവും. ഇപ്പോൾ ഈ ശർക്കര പൊടിച്ച് അരിയുടെ കൂടെ ചേർത്ത് തേങ്ങാപ്പാലും കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാനുള്ളതാണ് കുറച്ച് ജീരകം, നല്ല ജീരകം എന്ന് പറയില്ലേ അത്. മിക്സിയുടെ ജാറിലേക്ക് ഈ അരിയുടെ ശർക്കര ഒന്ന് ചതച്ചിട്ടുണ്ട്. ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കണമെങ്കിൽ. കാരണം ചിലപ്പോൾ മിക്സിയിൽ ഫുള്ളായിട്ട് ഇരിക്കും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാം. ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തിൻ ലെയറായിട്ടാണ് നമുക്ക് ഈ കിണ്ണത്തപ്പം ആവശ്യം. അത് കാരണം കൊണ്ട് മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഞാൻ ഒന്നര അച്ച് ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കണ്ടോ, ശർക്കര ഒന്ന് മുന്നിലേക്ക് നിൽക്കണം കേട്ടോ. ചെറിയ ശർക്കരയൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു രണ്ട് ശർക്കരയുടെ അച്ചെടുത്തോളൂ. വലിയ ശർക്കരയുടെ അച്ചാണെങ്കിൽ ഒന്നര ടു ഒന്നേ മുക്കാൽ രണ്ടെണ്ണം എടുക്കണമെങ്കിൽ എടുക്കാം. കാരണം അത് നല്ല മധുരം ഒന്ന് മുന്നിലേക്ക് നിൽക്കുമ്പോഴാണ് ഇത് വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവുള്ളൂ. കിണ്ണത്തപ്പം സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യാം. ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക്, ഇതൊരു ചെറിയ പ്ലേറ്റ് ആയ കാരണം ഒരു മൂന്ന് തവി മാവ് മതിയാവും. ഇതിലേക്ക് കുറച്ച് ജീരകം കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതപ്പം സ്റ്റീം ചെയ്യാനായിട്ട് ഇഡ്ലി ചെമ്പാണ് ദി ബെസ്റ്റ്. അതില്ല, അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാനുള്ള പാത്രങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു റിങ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് ഈ പാത്രം നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇത് തിളപ്പിക്കാൻ വെച്ചിട്ട് വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ മൂടി എന്ന് പറയണത്, മൂടിയുടെ ഈ നോബ് ഉണ്ടല്ലോ, ഈ നോബ് ഇവിടെ ഞാൻ അഴിച്ചു മാറ്റാൻ പോവുകയാണ്. കാരണം ഇതിലേക്ക് ഇതിൽ നിന്ന് വെള്ളം കിണ്ണത്തപ്പത്തിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് കുഴപ്പമില്ല, ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോയിക്കോളും. ഇതിൽ നിന്ന് പക്ഷെ വെള്ളം ഉള്ളിലേക്ക് വീഴും. ഈ നോബ് അഴിച്ചെടുക്കാം, ഇല്ല നമുക്ക് ഇഡ്ലി ചെമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഈസിയസ്റ്റ് വേ. ഈ മൂടിയാണ് ഞാൻ മൂടാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഈ പാത്രം അടുപ്പത്ത് വയ്ക്കും. വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കിണ്ണത്തപ്പത്തിൻ്റെ പ്ലേറ്റ് ഇറക്കി വയ്ക്കാം.
തീ കുറച്ച് മീഡിയത്തിൽ വെച്ചോളൂ കേട്ടോ. ഒരു 10 to 15 മിനിറ്റോളാവും ഈ കിണ്ണത്തപ്പം വെന്ത് വരാനായിട്ട്. അതുവരയ്ക്കും ഇതിങ്ങനെ ഇരിക്കട്ടെ. ഒരു 15 മിനിറ്റ്സോളം ആയിട്ടുണ്ട് ഇത് വേവാൻ തുടങ്ങിയിട്ട്. നമുക്കിതിൻ്റെ മൂടി കെയർഫുള്ളായിട്ട് തന്നെ തുറക്കണം. കണ്ടോ, അപ്പം ഇതിൽ വെള്ളമൊന്നും വന്നിട്ടില്ല, വെള്ളമൊന്നും അതിൽ വേടായിട്ടില്ല. സാധാരണ നമ്മൾ സാധാരണ നോബായിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വന്നിട്ടിരിക്കും. ഇപ്പം എടുത്ത് മാറ്റാത് അങ്ങനെ കിണ്ണത്തപ്പം റെഡി ആയി വന്നിട്ടുണ്ട്. ഒരു 10 to 15 മിനിറ്റ്സോളം എടുത്തു ഇത് വേവാനായിട്ട്. ഇത് കണ്ടില്ലേ, തേങ്ങാപ്പാലിൻ്റെ കളറാണ് കേട്ടോ അത്. ഇപ്പം നമുക്കിത് ചൂടാറിയത് മുറിച്ച് ഇങ്ങനെ എടുക്കാം. കണ്ടോ, നല്ല തളർന്ന് നല്ല ഭംഗിയായിട്ട് കണ്ടില്ലേ. വാവ്, സൂപ്പർ കിണ്ണത്തപ്പം. ഇത് ഷേപ്പാക്കി മുറിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇവിടെ അടിപൊളി കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വായയിൽ വെച്ച് കഴിച്ച് നോക്കാം. അലിഞ്ഞു പോവാണ് ഇത് കഴിക്കുമ്പോൾ, അത്ര രുചി, ഒരു രക്ഷയില്ല. നല്ല ഒരു ഉണ്ടാക്കി നോക്കണം കേട്ടോ, വേഗം തന്നെ പോയിട്ട് സ്പീഡായിട്ട് ഉണ്ടാക്കാം, ഒരു പണിയുമില്ല. മരി കുതിർത്താതെ 2-3 മണിക്കൂറല്ലേ കുതിർക്കണ്ടോ, ഈസി അല്ലേ. പിന്നെ തേങ്ങാപ്പാൽ, തേങ്ങാപ്പാൽ ഇപ്പോൾ പല രീതിയിലും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ്, അവൈലബിലിറ്റി അനുസരിച്ച് ഇൻസ്റ്റൻ്റ് ആണോ, എന്ത് വേണമെങ്കിലും നമുക്ക് ഏത് തരത്തിലും കിട്ടുന്നുണ്ട്, അതൊന്നും ഒരു പ്രശ്നം, ഇപ്പോൾ ഒരു വിഷയമല്ല അതൊക്കെ. അപ്പോൾ തേങ്ങാപ്പാൽ, ഇപ്പോൾ ശർക്കര ഓർ പഞ്ചസാര, ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് മധുരം. അത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല രുചിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക്. അപ്പോൾ വേഗം തന്നെ പോയിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കാം, ഞാനിത് ബാക്കിയുള്ളതും കൂടി കഴിക്കട്ടെ. അപ്പോൾ ഈ ഈസി കിണ്ണത്തപ്പം എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു. 4 മണിക്ക് പലഹാരം എന്താണെന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഈസി ബിസി കിണ്ണത്തപ്പം റെഡി. ഇപ്പം ഈ കുക്കിംഗ് വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ.